എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. ഹലോ, എന്താ സൂറാവി, നീ ഇങ്ങനെ മിനിറ്റിന് മിനിറ്റിന് വിളിച്ച് എന്തിനാ ഞമ്മളിങ്ങനെ ഇടങ്ങേറാക്കണ്? എന്റെ മേക്കപ്പ് സെറ്റ് കാണുന്നില്ല, നിങ്ങൾ എടുത്തിരുന്നോ? എനിക്ക് എന്തിനാണ്ടി എന്റെ മേക്കപ്പ് സെറ്റ്? അത് അവിടെ എവിടെയെങ്കിലും കാണും. മനസ്സൻ കല്യാണം കഴിച്ച് കുടുങ്ങിയ മാതിരിയായി. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു സാർ. ലഡു രമേശനോ? എന്തേ രമേശ ലഡു ഒക്കെ? എന്റെ കല്യാണം ഉറപ്പിച്ചു സാർ, അതിന്റെ ഒരു സന്തോഷത്തിന്. ഈ സന്തോഷൊക്കെ എത്ര നാളുണ്ടാവോ? എന്തോ സന്തോഷായി രമേശ, സന്തോഷായി. അങ്ങനെ അയ്യോ ഞമ്മളെ കൂട്ടത്തിലായില്ലേ, സന്തോഷായി. എല്ലാം ഒരു ദൈവാനുഗ്രഹം. നല്ല കാശുള്ള വീട്ടിലെ കുട്ടിയാ സാറേ. ആണോ? വളരെ നല്ലത്. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ, വൃത്തിയായി. ഏതായാലും വേണ്ടിയില്ല, ഈ സന്തോഷത്തിന് ഇന്ന് വൈകുന്നേരം ഭക്ഷണം എന്റെ വീട്ടിന്നാ. ഓഫീസ് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോന്നോളി. ആയിക്കോട്ടെ, സാറിന്റെ ഭാര്യയെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ. വൈ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിട്ടൊന്നുമില്ലല്ലോ. ഏയ് ഇല്ലില്ല, സി പി ബിൽഡിംഗിന് അവിടുന്ന് ഗഫൂർ ഖാന്റെ വീട് ചോദിച്ച ആരും കാണിച്ചു തരില്ലേ. സാർ ഈ നാട്ടില് ഫേമസ് അല്ലേ. അല്ല, സാറിന്റെ ഭാര്യയെ കണ്ടില്ലല്ലോ. സൂറാവി, സൂറാവി, ആരാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ. ആരാ? ഇത് രമേശൻ, ഞമ്മളെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇന്ന് ഭക്ഷണം ഇവിടുന്ന് ആക്കാന്ന് ഞമ്മളാണ് പറഞ്ഞത്. ഗഫൂർക്ക് എന്ന് അകത്തേക്ക് വന്നേ രമേശ? ഇപ്പൊ വരെ നിങ്ങക്ക് എന്താ മനുഷ്യ ബോധമില്ലേന്ന്? ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് പെട്ടെന്ന് ഒരാളെയും കൊണ്ടുവന്നിട്ട് ഭക്ഷണത്തിനുണ്ടെന്ന് പറയാ. ഞമ്മളാണ് രാവിലെ മുതൽ ഈ നേരം വരെ മേക്കപ്പ് സെറ്റ് നോക്കി നടക്കുക. നിങ്ങക്കറിയോ ഇന്ന് ഞമ്മള് ലിപ്സ്റ്റിക് വരെ ഇട്ടിട്ടില്ല. അന്നേരം ഒരുത്തനെയും കൂട്ടി വന്നിക്കണത് ഭക്ഷണത്തിനുണ്ട് പോലും. നിങ്ങക്ക് പറഞ്ഞാ മതി, പണിയെടുക്കേണ്ടത് മുഴുവനും ഞമ്മളാ. ഈ ഒന്നും ഉണ്ടാക്കണ്ടടി. കല്യാണം കഴിച്ചതിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്താണെന്ന് രമേശനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞമ്മൾ രമേശനെയും കൂട്ടി വരയിലേക്ക് വന്നത്. അല്ലാണ്ട് എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഉണക്ക ചായ കുടിക്കാൻ വേണ്ടിയിട്ടല്ല.